അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 18. വിഷയം: വിരലുകൾ കടിക്കുന്ന മഹ്ഷറ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, തംബീഹുൽ മുഗ്തരീൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ശഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തുകയാണ്. പാരത്രിക ലോകത്ത് മനുഷ്യരെ അല്ലാഹു തആല, അതായത് സബാനിയാക്കളാകുന്ന മലക്കുകൾ, അവൻ്റെ അനുമതി പ്രകാരം കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ മൃഗങ്ങളൊക്കെ വിളിച്ചു പറയും: ഇന്നൽ ബഹായിമ ഇദാ റഅത് മാ യസ്നഉ ബി ബനി ആദം യൗമൽ ഖിയാമ തഖൂൽ അൽഹംദുലില്ലാഹ് അല്ലദീ ലം യജഅൽനാ മിൻ ബനി ആദം. മൃഗങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്: അല്ലാഹുവേ, സർവസ്തുതിയും നിനക്കാണ്. എന്തിനു വേണ്ടിയാണ് മഹ്ഷറാ ലോകത്ത് അല്ലാഹുവിന് മൃഗങ്ങൾ സ്തുതി പാടുന്നത്? ലം യജഅൽനാ മിൻ ബനി ആദം, ഞങ്ങളെ മനുഷ്യവർഗത്തിൽ പെടുത്താതിരുന്ന അല്ലാഹുവിനാണ്, അതിൻ്റെ പേരിലാണ് സ്തുതി പാടുന്നത്. മഹാനരായ യഹ്യ ഇബ്നു മുആദ് തങ്ങൾ പറയുമായിരുന്നു: പാരത്രിക നാളിൽ വിചാരണ കൊണ്ടും മീസാൻ എന്ന തുലാസ് കൊണ്ടും വഷളാകുന്നവരിൽ പെടാതിരിക്കാൻ നീ അധ്വാനിക്കണം. കാരണം, ഞാൻ അറിഞ്ഞിടത്തോളം വിചാരണ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ ഓരോ മനുഷ്യരും അല്ലാഹുവിനെ തൊട്ട് ലജ്ജിച്ചിടും. പേടിച്ചിട്ടും ലജ്ജയാലും അവർ വിരൽ കടിക്കുന്നവരാണ്. ഓരോരുത്തരും വിരൽ കടിക്കുന്നതും വ്യസനിക്കുന്നതും അവനവൻ അല്ലാഹുവിനോട് ചെയ്ത മര്യാദകേടിൻ്റെ തോതനുസരിച്ചായിരിക്കും എന്ന് ബഹുമാനപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ദുനിയാവിൽ തന്നെ ബിസിനസ്സിൽ പരാജയം വരുമ്പോഴോ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഒരു കാര്യം നമുക്ക് പ്രതികൂലമായി ഭവിക്കുമ്പോഴോ നമ്മൾ ദുനിയാവിൽ തന്നെ വിരൽ കടിക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ, യൗമായ അല്ലുല്ലാലിമു അലായദൈ, മനുഷ്യൻ അവൻ്റെ ഇരുകരങ്ങളിലെ വിരലുകളൊക്കെ കടിച്ച് തുപ്പിയിടും. അവന് പറയാനുള്ളത്: വയഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല, ഞാൻ ഇന്ന വഴിയിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, അതുപോലെ ഇന്ന ആളെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞ് കൂട്ടുകാരനെയും സുഹൃത്തിനെയും ഒക്കെ, അവൻ്റെ ചെയ്തികളെയും വഴിതെറ്റിപ്പോയ വികല ആശയങ്ങളെയും അവൻ സഞ്ചരിച്ച സഞ്ചാരപഥങ്ങളെയും ഒക്കെ വിലയിരുത്തി മനുഷ്യൻ വിഷണ്ണനാകുന്ന ഒരു ലോകമുണ്ട്. സൂറത്തുൽ ഫുർഖാൻ വളരെ മനോഹരമായി ആ വിഷയം അപഗ്രഥനം ചെയ്യുന്നുണ്ട്. അത്തരക്കാരിൽ പെടാതിരിക്കാൻ, ദുനിയാവിൽ പെടാപാട് പെടേണ്ടവരാണ് നമ്മൾ. അല്ലാഹു നമുക്ക് ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.